വിഘ്നേശ്വര, തടസ്സങ്ങളൊക്കെ നീക്കി തരണേ. തമ്പുരാട്ടി കുഞ്ഞിന്റെ കല്യാണാലോചന എത്തവണ മുടക്കി. മഹാപാപം. ആ ചെയ്ത പാപത്തിന് പരിഹാരമായി കൊട്ടാരം ദേവിക്ക് അഞ്ച് വെടിവഴിപാടും കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങൾ എന്തിനാ കല്യാണം മുടക്കിയത്? കൊട്ടാരമ്പക ക്ഷേത്രത്തിൽ പൂജാരി എന്ന പോസ്റ്റുമായി ദേവി പൂജ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷം 16 കഴിഞ്ഞിരിക്കുന്നു. ഒരു തികഞ്ഞ ദരിദ്രവാസിയായ നമ്മെ ഇപ്പൊ ദേവി ഒന്ന് കടാക്ഷിച്ചു. അതും നല്ല ബുദ്ധി തന്ന. എന്ത് ബുദ്ധി? കേട്ടോളൂ, ഈ കല്യാണം കൂടി മുടങ്ങിയ വാർത്ത കൊട്ടാരത്തിൽ അറിയുമ്പോൾ അവരാകെ ഒന്ന് പതറും. മനസ്സ് പതറുമ്പോ കവടി നിരത്തും. കവടി നിരത്തിയാൽ ഫലം ശത്രുദോഷം, പരിഹാരം പൂജ. കൊട്ടാരം പൂജാരിയെ നോമതി യാഗമാക്കി മാറ്റും. ഒരു സ്വയംവരയാഗം, അതിലാണ് നമ്മുടെ രാജയോഗം. നോം ലക്ഷകൾ അടിച്ചു മാറ്റും. ഈ 5 ഏക്കറും വീടും സ്വന്തമാക്കും. ഇവിടെ അതുവരെ നിങ്ങളെ ജീവനോടെ വെച്ചേക്കോ ഈശ്വര. എന്താ ഈശ്വരൻ നമ്മ കൊല്ലൂന്ന് നിന്നോട് പറഞ്ഞുവോ? ഈശ്വരനല്ല കൊല്ലാൻ പോണത്. നിങ്ങൾ കൊട്ടാരത്തിന്ന് കട്ടുകൊടുക്കാന്ന് പറഞ്ഞ കിരീടവും ചെങ്കോലും ചോദിച്ച് ആ അഗസ്റ്റ് വീണ്ടും വന്നിരുന്നു. എന്നിട്ട് അവൻ എങ്ങോട്ട് പോയി? കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിലേക്കോ? ചത്തിട്ടില്ലല്ലേ? ഇല്ല, ഇപ്പൊ ചത്തുപോയിരുന്നെങ്കിൽ ഞാൻ പറയുന്ന വിവരം കേട്ട് കൊട്ടാരത്തിലുള്ളവർക്ക് തന്നെ കൊല്ലാൻ പറ്റില്ലായിരുന്നു. അഗസ്റ്റ്യ, ഒരു 50,000 ഉറുപ്പിക്ക് വേണ്ടി എന്നെ കൊലക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്ന് പിടിക്കുക. ഓട്ടോ അഗസ്റ്റ്യ, കൊട്ടാരത്തിലേക്ക് പോവരുത് കേട്ടോ. നിക്ക, അഗസ്റ്റ്യ, നോ പറയണതൊന്ന് കേക്ക. വേണ്ട, അയ്യോ, താനൊന്നും പറയണ്ട. കൊറേ കാലമായി താനിത് പറയുന്നു, കൊറേ കാലമായി ഞാനിത് കേൾക്കുന്നു. ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞു പറ്റൂ. ഇത്രയും കാലം പറഞ്ഞ പോലല്ല, എന്തിനും എന്തിനും പരിഹാരം ഉണ്ടാക്കാം. ഉറപ്പാണോ? ഉറപ്പാ. എന്നാപ്പോ? എടാ, തന്നോടല്ല, നമ്മുടെ വണ്ടി പോകാനാ പറഞ്ഞത്. ഒന്നുകിൽ താൻ കൊട്ടാരത്തിൽ നിന്ന് മോട്ടിച്ച് തരാൻ തന്നെ കിരീടവും ചെങ്കോലും, അല്ലെങ്കിൽ താൻ അതിനായി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. സാവകാശം വേണം. 10 ദിവസത്തെ സമയം തരണം. ദൈവത്തോർത്ത് സമ്മതിക്ക. ദൈവത്തെ ഓർത്ത് 10 ദിവസത്തിനുള്ളിൽ കിരീടവും ചെങ്കോലും ഹാജിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കോളേജില് ക്യാൻറ്റീൻ നടത്താൻ പറ്റില്ല. എനിക്ക് വീടും പറമ്പും മേടിക്കാനും പറ്റില്ല. തരാ ഉറപ്പ്. സമാധാനമായിട്ടിരിക്ക. ഗോപിയുമോള് ആകെ ദേഷ്യത്തില. ഈ അണിഞ്ഞൊരുങ്ങൽ അവസാനത്തെ അന്ന് അവള് പറയണേ. ഇനി വയ്യ അത്ര ഒരു പ്രദർശന വസ്തുവായിട്ട് നിൽക്കാൻ. പോകുന്നാരെ, വലിയ ഗോയിക്കലേക്ക് വിളിച്ച് അവര് പുറപ്പെട്ടോ ഇല്ലയോ ഒന്ന് അന്വേഷിക്കാം. വേണ്ട, മുടക്കി. ആര്? അല്ല, മുടങ്ങി, അതും മുടങ്ങി. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നെ പറഞ്ഞയച്ചത്? നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നാം ചെയ്തു. ഉദയപുരം കൊട്ടാരവുമായി ഒരു ബന്ധവും അവർക്ക് സ്വീകാര്യമല്ലത്രേ. അടിക്കടി വിവാഹം മുടങ്ങുന്നതും പരാജയം ഉണ്ടാകുന്നതും ഈ കൊട്ടാരത്തിന് മേൽ പതിഞ്ഞിരിക്കുന്ന ദൃഷ്ടിദോഷം കൊണ്ടും മുജ്ജന്മ ശാപങ്ങളും കൊണ്ട്. അത് മാറ്റിയെടുക്കാൻ യാഗവും പൂജയും നടത്തണമെന്ന് പലയാവർത്തി നാം പറഞ്ഞിട്ടുള്ളതല്ലേ, കേട്ടുവോ? സമയം ഇനിയും വൈകിട്ടില്ല. 41 ദിവസം 101 കാർമ്മികരുടെ സാന്നിധ്യത്തിൽ ഒരു സ്വയംവരയാകും. ചെലവ് നിസ്സാരം, 10 ലക്ഷം രൂപ. ഫലമോ? സർവൈശ്വര്യങ്ങളും. അതും നോം നടത്തിയാൽ ഫലം നിശ്ചയം. പൂജ, യാഗം തുടങ്ങിയ അന്ധവിശ്വാസങ്ങൾ കൂടെ പുറപ്പിച്ച പല രാജകുടുംബങ്ങളും തകർന്നിട്ടുള്ളത് ഇവിടെയോ? ഇതൊന്നും നടത്താതെയും കൊട്ടാരത്തിൽ ഒരു പൂജാകർമ്മം നടന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ അതിന്റെയൊക്കെ ഫലമാണോ എന്തോ? ഗോവയ്ക്ക് ശേഷം ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇവിടെയുള്ളവർക്ക് ഇല്ലാതായത്. ഗോന്നാരെ, ഗുരുവായിരുന്നു വാസുദേവൻ നമ്പൂരിയെ വരുത്തുക. യാഗത്തിൽ ഫലസിദ്ധി കാണുന്നു. കർമ്മങ്ങൾ തീരും മുമ്പ്, അതായത് 41 നാൾക്കകം കന്യയ്ക്ക് വരനെ കണ്ടെത്താനാവും. അപ്പൊ നാം മുൻകൂട്ടി പറഞ്ഞ തെറ്റില്ല. യാഗം നാം ഗംഭീരാക്കി തരാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണ്? യാഗത്തിന്റെ വിജയസാധ്യത അതിന് നേതൃത്വം കൊടുക്കുന്ന കർമ്മിയുടെ ദേവപ്രീതിക്ക് അനുസരിച്ചായിരിക്കും. ദേവപ്രീതി നമുക്ക് വളരെ കൂടുതലാ. അത് തിരുമേനിക്ക് നോക്കിയാ അറിയാൻ പറ്റും. നോക്കാം. എന്താ പേര്? പരശുരാമൻ നമ്പൂതിരി. പാട് പാട് വേണ്ട, പരശു നമ്പൂരി എന്ന് നോക്കിയാ മതി. ഓ, നക്ഷത്രം? നക്ഷത്രം ഉണ്ടാ? ഉണ്ട്. വേണോന്നില്ല? അതൊന്നും ഉണ്ടാവില്ല. നീ തിരുമേനിക്ക് എനിക്ക് ദേവപ്രീതി അശേഷം. ഒന്നുകൂടി നോക്ക, ഒരല്പമെങ്കിലും കാണാതിരിക്കില്ല. എനിക്ക് ഒരിക്കൽ ഗണിച്ചാ മതി, തെറ്റില്ല. അങ്ങോട്ട് മാറി നിൽക്ക.
വേറെ ആരുണ്ട്? വണ്ടി കൊട്ടാരത്തിൽ ഒരു യാഗം നടത്തിയത് മണിമല മാണിക്യം ചെറിയ കൊട്ടാരത്തിൽ ബ്രഹ്മദത്തിന്റെ തമ്പൂരിയാ. ആള് ബഹുഗേമൻ, പക്ഷെ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിനൊരു മകനുണ്ട്. ഇല്ല, ഞാൻ ഓർക്കണോ, അന്ന് അദ്ദേഹത്തോടൊപ്പം ഇവിടെ വരാറുള്ള 8 വയസ്സുകാരൻ കുസൃതി പയ്യൻ, എന്താ അവന്റെ പേര്? ഓർമ്മയില്ല. ഓർമ്മയുണ്ട് ഉണ്ണികൃഷ്ണൻ. അത് തന്നെ, യാഗം പിള്ളേരുകളിയല്ല. അതിന് ഉണ്ണികൃഷ്ണൻ ഇപ്പൊ കൊച്ചുകുട്ടി ഒന്നുമല്ലല്ലോ. ഓരോ വർഷം കഴിയും തോറും ഓരോ വയസ്സ് കൂടല്ലേ എന്റെ മണ്ടം നമ്പൂരി. അതിർത്ത അച്ഛന്റെ പാരമ്പര്യം ഉണ്ണിക്ക് കിട്ടാണ്ടിരിക്കോ. ചിലപ്പോ പേര് കേട്ട ഒരു പൂജാരി ആയിരിക്കും ആ കുട്ടി. ഇതിനുമേൽ മറ്റൊന്നും കാണുന്നില്ല, അത്രക്ക് കേമം. ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണ്ട. ഗുണരെ, ഉടനെ ഉണ്ണിയെ കൊട്ടാരത്തിൽ എത്തിക്കണം. അമാന്തിക്കണ്ട, പുറപ്പെട്ടോളൂ. ഗൗളി ചലച്ചു. വടക്ക് കിഴക്ക് ആളെ കണ്ടെത്താൻ ഇത്തിരി പ്രയാസപ്പെടും. അപ്പൊ പിന്നെ പോണോ? പോണം. ഈ ചെറുപ്രായത്തിൽ മഹാഭാഗ്യല്ലേ ഉണ്ണിക്ക് കൈവന്നിരിക്കണേ. എന്താ അവരവനെ ദത്തെടുക്കാന്ന് പറഞ്ഞോ? എന്റെ മുത്തശ്ശി കൊട്ടാരത്തിൽ വലിയൊരു യാഗം നടക്കാൻ പോവാ. പ്രശ്നവശാൽ തലപ്പത്തിരിക്കാനുള്ള യോഗം ഇവിടുത്തെ കുട്ടിക്ക് എത്രേ. കേട്ടപ്പോ സന്തോഷായി. കേട്ടാ കേട്ടാ. പക്ഷെ പൂജാ കർമ്മങ്ങളിൽ അവന് താല്പര്യമില്ല. അതെന്താ അങ്ങനെ? സംഗീത ജ്വരം പിടിച്ചിരിക്കല്ലേ. ഏട്ടൻ വളയഞ്ചേരങ്കര സംഗീത കോളേജ് പഠിക്കുക. അവിടെ ഒരു ലോഡ്ജിലെ താമസം. ആളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടും. അത് ഗൗളി ചലച്ചപ്പോ മനസ്സിലായി. ഏത് കോളേജിലാന്ന് പറഞ്ഞു? വളയഞ്ചേരങ്കര. എന്റെ മോള് പഠിക്കുന്നതും അവിടെയാണല്ലോ. ദൂരത്തിൽ കൂടുതലാ. ഒരു 12 മണിക്കൂർ യാത്രയുണ്ട്. സാരില്ല, പുറപ്പെടുകയായി. ഉണ്ണിയെ ഞാൻ അവിടെ നിന്ന് പൊക്കിക്കോളാം. ഓക്കേ. പൊക്കാന്ന് പറഞ്ഞാ കൂട്ടി കൊണ്ടുപോകാന്നർത്ഥം. ഇനി എന്താവശ്യത്തിനും തൃക്കേശ്വരം ഉദയപുരം കൊട്ടാരത്തിലേക്ക് ആളെ പറഞ്ഞയച്ചാ മതി. ഉണ്ണികൃഷ്ണൻ അവിടെ ഉണ്ടാവും. യാഗം ഉടനെ തുടങ്ങണേ. എന്നാ വരട്ടെ. ചെമ്മാങ്കുടി ഇന്ന് നേരത്തെ തുടങ്ങിയല്ലോ. ചെമ്മാങ്കുടിയുടെ അത്ര ഇല്ലെങ്കിലും നല്ല സ്വരശുദ്ധി ഇല്ലേ? ദയവേ, സംഗീതം പഠിക്കുന്ന കുട്ടികൾ ഇങ്ങനെ കൊല്ലരുത്. സംഗീതേ, സംഗീതം ഒരിക്കലും മരിക്കുകയില്ല. സാധകം ചെയ്ത പെങ്ങന്മാരെ കടുത്തോളം വെള്ളത്തിൽ നിന്ന് സാധകം ചെയ്യാൻ കടുത്തോളം കടം സമ്മതിക്കണ്ടേ? അതുകൊണ്ട് ചായ അടിക്കുമ്പോ ആകാന്ന് കരുതി. ചെറുകടി കുട്ടി, നിർത്തി നിർത്തി കുടിക്കൂ, എന്നാലല്ലേ സിരസിൽ കയറാതിരിക്കൂ. സംഗീതം പഠിച്ചല്ലോ. മുല്ല പൂമ്പടി ഏറ്റുകിടക്കും, അകത്തിനുമുണ്ടാകും സൗരഭ്യം. സത്യം, ഇന്നത്തെ മത്സരത്തിൽ എനിക്കും ഒരു കൈ നോക്കണമെന്നുണ്ടായിരുന്നു. അയ്യോ, അത് വേണ്ട. വേണ്ടേ? ആ ഒരു കൈ സുലൈമാൻ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നോക്കിക്കോളും. എന്നാ നിങ്ങൾ പറ, ഇന്നത്തെ മത്സരത്തിൽ ആര് ജയിക്കും? സംശയം എന്താ? സുലൈമാൻ. ആ അങ്ങനെ പറ. ഓ, അവളുടെ ഒരു സുലൈമാൻ മേത്ത ചേർക്കനെ പ്രേമിക്കാൻ നടക്കുന്ന നായർച്ചി. വൺവേലൈനാ, ഒന്ന് പോടി. നീ നോക്കിക്കോ, ഉണ്ണികൃഷ്ണനെ ജയിക്കും. വെറുതെ തർക്കിച്ച സമയം കളയണ്ട സംഗീതേ. ഉച്ച കഴിഞ്ഞ അറിയാലോ വിധി. അത് നമ്മുടെ സുലൈമാനെ ജയിക്കും.